ഇതൊരു അശുഭ വാർത്ത ചന്ദ്രനിലെ സൗത്ത് പോളിൽ ഇനി ഇരുട്ട് വ്യാപിക്കുകയാണ് പതിനഞ്ച് ദിവസത്തേക്ക് ചന്ദ്രൻ്റെ ഒരു ദിവസം കഴിഞ്ഞു ചന്ദ്രനിലെ ഒരു രാത്രി ആരംഭിക്കുന്നു ഇടിച്ചിറങ്ങിയ വിക്രം ഇനി മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൻറിഗ്രേഡിലേക്ക് ഫ്രോസൺ എൻവരോൺമെൻറ്റിലേക്ക് പോവുകയാണ് അതിലുള്ള സോളാർ സെല്ലുകൾ ഇനി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല അമേരിക്കയിലെ നാസായിലെ ഓർബിറ്ററും എല്ലാം പരീക്ഷിച്ചു നോക്കിയെങ്കിലും ഈ വിക്രം എവിടെയാണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും കൃത്യമായിട്ട് അറിയാൻ സാധിച്ചില്ല അതുകൊണ്ട് വിക്രമുമായി ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും ഇനി ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാലും ഒരു വർഷത്തേക്ക് ഉദ്ദേശിച്ചു വിട്ട ഓർബിറ്റർ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അടുത്ത ഏഴ് വർഷത്തേക്ക് എല്ലാം ശുഭവാർത്തകൾ പറയാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെങ്കിലും ഇതൊരശുഭ വാർത്തയാണ് വളരെയധികം ആവേശത്തോടു കൂടി വളരെയധികം ആഗ്രഹത്തോടു കൂടി ഒത്തിരി വ്യക്തികളുടെ പ്രാർത്ഥനയോടുകൂടി ആ ഐ എസ് ആർ ഒ ചെയർമാൻ്റെ കണ്ണുനീര് വീണ് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവരെല്ലാം ആശ്വസിപ്പിച്ച് അഭിനന്ദിച്ച് ആവേശം കൊള്ളിച്ച് നടന്ന സംഭവങ്ങളെല്ലാം ഇനി തിരശീലയ്ക്ക് പിന്നിൽ പോവുകയാണ് എന്നാലും പരാജയത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു ഭാരതത്തിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ പരാജയമെല്ലാം വിജയത്തിനുള്ള ചവിട്ടുപടിയായിട്ടും വേണ്ടത്ര ശ്രദ്ധയെടുക്കാനും എല്ലാം സാധിക്കും കേരളത്തിൽ അനുദിനം അഴിമതിയുടെയും മറ്റെല്ലാത്തിൻ്റെയും വാർത്തകളിങ്ങനെ കൊമിഞ്ഞുകൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചന്ദ്രനോ ചന്ദ്രൻ്റെ ഓർബിറ്റിലോ അല്ലെങ്കിൽ ലാൻഡറോ അല്ലെങ്കിൽ സ്ലൈഡിങ് ലാൻഡിങ്ങോ അല്ലെങ്കിൽ ഇടിച്ചിറങ്ങിയതോ ഒന്നും തന്നെ നമുക്ക് ചർച്ചാ വിഷയമാവുന്നില്ല പുതിയ പുതിയ പല പല തരത്തിലുള്ള വാർത്തകളും അഴിമതികളും മാപ്പു പറച്ചിലുകളും എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് ചന്ദ്രയാൻ കുറിച്ച് തന്നെ നമ്മൾ മറന്നു കാണും എന്നാലും അത് പൂർണ്ണ വിജയമായിരുന്നില്ല എന്നുള്ളതും ഇടിച്ചിറങ്ങിയ വിക്രം ഏതാണ്ട് ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ അതെവിടെയാണെന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ കുറ്റക്കൂരിട്ട് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖവാർത്ത കൂടി നമ്മൾ അറിയണം പ്രണാമം